ഞാനത് കുറെ കേൾക്കായിരുന്നു. നല്ല ചർച്ച, ഇന്നലെയും നല്ല ചർച്ചയായിരുന്നു. ഒത്തിരി ദിവസം കൂടി ഞാൻ വരാത്ത കൊണ്ടാണോന്നറിയില്ല, പല ചർച്ചകളിൽ ഇപ്പൊ ഞാൻ വല്ലപ്പോഴും വരുന്നത്. നസറീൻ വളരെ നന്നായിട്ട് ഇന്നലൊരു വിഷയം ഏതോ ഇതിവിടെ തന്നെയാണെന്ന് തോന്നുന്നു, ഈ റൂമിലാണോ നന്നായി ചർച്ച ചെയ്തു. ഇവിടെ ഇപ്പോ അള്ളാഹുവിൻ്റെ പങ്കുകാരെ പറ്റിയുള്ള ഒരു ചർച്ചയാണ് നടന്നത്. ഇതിൽ ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് പറ്റിയ ഒരു ചെറിയ അബദ്ധമുണ്ട്, അത് പറയുന്നതിൽ തെറ്റിദ്ധരിക്കരുത്, അത് തിരുത്തി പോണം. അതായത് ഷിഹാബുദ്ദീൻ പറഞ്ഞത് ഏതാണ്ട് കറക്റ്റായ കാര്യങ്ങളാണ്, ചരിത്രപരമായും വസ്തുതാപരമായും അദ്ദേഹം പറഞ്ഞതിലുള്ള ശരികൾ ഞാൻ പറയാം. ഇസ്ലാം എന്ന മതത്തെ പറ്റി പഠിക്കുമ്പോൾ അതിനൊരു ധർമ്മശാസ്ത്ര വിചാരമുണ്ട്, ആ വിചാരധാരയിൽ നിന്ന് ഇസ്ലാമിനെ വിലയിരുത്താവും. ഇപ്പൊ കാബയിലെ കറുത്ത ശില, അത് വിഗ്രഹമല്ല എന്നവർ പറയുന്നതിൽ ന്യായം പറയാം. നിങ്ങൾ വിഗ്രഹത്തെക്കുറിച്ച് എന്ത് ധരിച്ചു വച്ചിരിക്കുന്നു അത് ഇസ്ലാമിൽ വിഗ്രഹമല്ല. നിങ്ങൾ വ്യഭിചാരത്തെക്കുറിച്ച് എന്ത് ധരിച്ചു വച്ചിരിക്കുന്നു അത് ഇസ്ലാമിൽ വ്യഭിചാരമല്ല. നിങ്ങൾ സ്വവർഗരതിയെപ്പറ്റി എന്ത് ധരിച്ചിരിക്കുന്നു, മൃഗരതിയെപ്പറ്റി എന്ത് ധരിച്ചിരിക്കുന്നു അത് ഇസ്ലാമിൽ തെറ്റല്ല. നിങ്ങൾ ധരിച്ചേക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ധരിച്ചിരിക്കുന്നത് അങ്ങനെ പറയാം. ഇവിടെ ബറോസാണെങ്കിലും മറ്റ് സുഹൃത്തുക്കളൊക്കെ കൊടുത്ത മറുപടിയിൽ നിങ്ങൾ നിങ്ങളുടെ പക്ഷത്ത് നിന്ന് നമ്മുടെ പക്ഷത്ത് നിന്ന് പറയുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. ഉദാഹരണം, ഇസ്ലാമിൽ എന്താണ് ഈ കാരുണ്യം? അത് തല അരിയുന്നതാണ് കാരുണ്യം, അതാദ്യം മനസ്സിലാക്കണം. പക്ഷെ നിങ്ങൾ അടക്കമുള്ള, ഞാനടക്കമുള്ള ഇതര മനുഷ്യർ ധരിച്ചു വച്ചിരിക്കുന്നത് തലയരിയാനൊരവസരം ഉണ്ടായിട്ടും അയാളെ അതിൽ നിന്ന് വിമോചിപ്പിക്കുന്നത് കാരുണ്യം. പക്ഷെ ഇസ്ലാമിൽ തല അരിയുന്നതാണ് കാരുണ്യം. ഇസ്ലാമിൽ മഹത്തരം കൂടുതൽ വിവാഹം കഴിക്കുന്നതാണ്. ഇസ്ലാമിൽ മഹത്തരം ഒരേ സമയത്ത് 6 വയസ്സുകാരിയും 60കാരിയും കൂടി ഭാര്യയാക്കുന്നതാണ്. അതവിടെ മഹത്തരമാണ്. കുളിക്കാതെ ഒരു രാത്രി 11 സ്ത്രീകളോടൊപ്പം വേഴ്ച നടത്തുന്നത് വലിയ മഹത്തരമായൊരു കാര്യമാണ്. അത് പ്രവാചകനൊരു ദുഃഖവും തോന്നാതിരിക്കാൻ വേണ്ടിയാണ്. അത് നിങ്ങളോടോ എന്നോടോ അത് പറഞ്ഞാൽ മനസ്സിലാവാത്തത് നിങ്ങൾ പഠിച്ചതും ഞാൻ പഠിച്ചതും അവർ പഠിച്ചതും അവർ മനസ്സിലാക്കുന്നതും വ്യത്യസ്ത നിലയിലാണ്. ഇപ്പോ ഈ അള്ളാഹു എന്ന് പറഞ്ഞാരാ? അള്ളാഹു എന്ന് പറയുന്നത് ഒരു ഗോത്രദേവനാണെന്ന് നിങ്ങൾ പറയും, പക്ഷെ അവർ പറയും ഒരു പ്രപഞ്ചനാഥനാണ്. എന്താ വിശ്വസിക്കാൻ വഴി? വേറൊരു വഴിയില്ല. അള്ളാഹു ഗോത്രദേവനാണെന്ന് നിങ്ങൾ പറയുന്നത് ചരിത്രത്തിൽ നിന്നാണ്. പക്ഷേ അള്ളാഹുവിനെ പരിചയപ്പെടുത്തിയ മുഹമ്മദ് പറയുന്നു അങ്ങനെയല്ല, മുഹമ്മദിനെ പ്രവാചകനാക്കിയ അള്ളാഹു പറയുന്നു അങ്ങനല്ല. അപ്പോ എങ്ങനെയാണ് മുഹമ്മദ് പ്രവാചകനായത്? കൃത്യം പറയുന്നുണ്ട്, ഖുർആൻ മുഹമ്മദിനെ പ്രവാചകനാക്കി, ഖുർആനിനെ മുഹമ്മദ് ദൈവവചനമാക്കി. ചുരുക്കത്തിൽ ഇവർ ചേർന്നുള്ള ഒരു നയരൂപീകരണമാണ് ഈ നടക്കുന്നത്. ഇനി നമുക്ക് വേർന്നുകൂടെ കാണാം, ആരോടും പങ്കാളികളാക്കരുത് എന്ന് പറഞ്ഞാൽ അത് മുഹമ്മദിന് ബാധകമല്ല എന്നോർത്ത് കൊള്ളണം. കാരണം മുഹമ്മദിന് കല്യാണ നിയമം 1, 4 എന്നുള്ളതൊന്നും ബാധകമല്ല. ഏറ്റവും വലിയ അനിസ്ലാമിക ജീവിതം നയിച്ചത് മുഹമ്മദാണ്. കാരണം എന്ത് അദ്ദേഹം പഠിപ്പിച്ചോ അതിന് വിപരീതമാണ് അദ്ദേഹം ജീവിച്ചത്. കാബയ്ക്ക് നേരെ, കിബിലയ്ക്ക് നേരെ ഇരുന്ന് വിസർജനം നടത്തരുതെന്ന് അദ്ദേഹം പഠിപ്പിച്ചു തൻ്റെ സമൂഹത്തെ. ഒന്നാമത് ഉരുണ്ട ഭൂമിയിൽ തിരിഞ്ഞിരിക്കുക എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. അത് പിന്നെ വിട്ടോളൂ. ഉരുണ്ട ഭൂമിയിൽ ഇങ്ങോട്ട് തിരിയിരുന്നവനകത്തൊരർത്ഥമില്ല. ഒരു ഗ്രാമത്തിൽ നിന്നോ അല്ലെങ്കിൽ ഒരു നിശ്ചിത സ്പോട്ടിൽ ഒരു സ്ക്വയറായിട്ട് കിടക്കുന്ന ഒരു സ്ഥലത്ത് നിന്നൊക്കെ നമുക്ക് പറയാം അങ്ങോട്ട് തിരിയരുത്, വടക്കോട്ട് കിഴക്കോട്ട് എന്നൊക്കെ പറയാം. ആ ചെറിയ റേഡിയസിനുള്ളിൽ പറയാം. പക്ഷേ ഈ ഉരുണ്ട വിശാലമായ ഭൂമിയിൽ നിന്നുകൊണ്ട് കിഴക്ക് വടക്ക് പടിഞ്ഞാറ് ഒന്നുമില്ല, ഒന്നും അതിലില്ല. അതിൽ കിബില ഇല്ല, തബല ഇല്ല, ഒന്നുമില്ല, അതിനകത്ത് കാര്യമൊന്നുമില്ല. പക്ഷെങ്കിൽ കിബിലയ്ക്ക് നേരെ, അത് സാന്ദർഭികമായിട്ട് എടുക്കാം, കിബിലയ്ക്ക് നേരെ തിരിഞ്ഞിരിക്കരുത് എന്ന് പറഞ്ഞു. അദ്ദേഹം 2 ചുടുകട്ടയും കൊണ്ട് ഒരു ദിവസം കയറി പോവാ മുകളിലേക്ക്. അപ്പൊ അനസ് പുറകെ പോയി നോക്കുമ്പോൾ മുഹമ്മദ് ഒരു കുഴപ്പമില്ലാതെ അവരോട് നിഷേധിച്ച സ്ഥലത്ത് തിരിഞ്ഞിരുന്ന് കിബിലയ്ക്ക് നേരെ ഇരുന്ന് വിസർജിക്കുന്നു. ഞാൻ തെളിവ് വേണേ തന്നേക്കാം കേട്ടോ, തെളിവ് എപ്പോ വെള്ളം ചോദിച്ചു. അപ്പോ അടുത്തത്, ഈ ഇദ്ദ ആചരിക്കാൻ തന്റെ സമൂഹത്തെ വളരെ കർശനമായിട്ട് അദ്ദേഹം പഠിപ്പിച്ചു. പക്ഷെ മുഹമ്മദ് ഇദ്ദ ആചരിക്കുന്നില്ല, ഇതൊന്നും ചെയ്യുന്നില്ല. അപ്പോ അദ്ദേഹം മുർദ്ദതാകുന്നുണ്ട് പല ഘട്ടങ്ങളിൽ, മതവിരുദ്ധനായി തീരുന്നുണ്ട്. പക്ഷെ മുഹമ്മദ് മതവിരുദ്ധനായി തീരുന്നത് അവിടുത്തെ മതബോധമാണ്. അപ്പൊ നിങ്ങൾ എത്തിക്സിനെ പറ്റി ധരിച്ചെന്താണ്, മൊറാലിറ്റിയെ പറ്റി ധരിച്ചെന്താണ്, സ്വാതന്ത്ര്യത്തെ പറ്റി ധരിച്ചെന്താണ്, അതല്ല ഇസ്ലാമിന്റെ വീക്ഷണത്തെ ശരി. അത് നമ്മുടെ ബഹുമാന്യനായ എം എം അക്ബർ സാഹിബ് പറയുന്നുണ്ട്. അതായത് ശരി എന്നാൽ എന്താണ് എന്ന് ചോദിച്ചാൽ,
ശരി എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ചെയ്തതെന്തോ അതാണ് ശരി, അല്ലാതെ ഞാനും നിങ്ങളും ശരിയായി ധരിച്ചു വെച്ചിരിക്കുന്നതല്ല ശരി, മുഹമ്മദ് ചെയ്തതെന്തോ അതാണ് ശരിയെന്ന് നമ്മൾ ഇനിയുള്ള കാലം കുട്ടികളെ പഠിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചേക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു മാനസികാവസ്ഥയിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുന്നതിൻ്റെ ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പാണ് ഇവിടെ വന്നിട്ടുള്ളത്. അല്ലാതെ ഇപ്പൊ ഇവർക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അതിൻ്റെ കാരണം ഈ 360 ദേവന്മാരെ ചേർത്തൊരു ദേവനെ എന്ന് പറയുമ്പോൾ അത് കറക്റ്റായിട്ട് ബറോസ് ഇവിടെ സംസാരിച്ച ഒന്ന് രണ്ട് ഭാഗത്ത് അത് വന്നിട്ടുണ്ട്, ഞാനത് ശ്രദ്ധിക്കായിരുന്നു. അതായത് ഈ അബ്ദുൽ മുത്തലിബ് ഈ കാര്യം വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അബുത്താലിബ് പറയുന്നുണ്ടല്ലോ, ഈ അത് തന്നെ സ്വാദ് എന്ന് പറയുന്ന അധ്യായത്തിന്റെ 7-ാമത്തെ ആയത്തിൽ പറയുന്നുണ്ട്, അവസാനത്തെ മതത്തിൽ ഇതിനെപ്പറ്റി ഞങ്ങൾ കേൾക്കുകയുണ്ടായിട്ടില്ല, ഇതൊരു കൃത്രിമ സൃഷ്ടി മാത്രമാകുന്നു. അബുത്താലിബിന്റെ വാക്കാണ്. അപ്പൊ കൃത്രിമമായ ഒരു സൃഷ്ടി ആണ് ഇതെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോ ഇവിടെ ഒരു കാര്യം അദ്ദേഹം പറഞ്ഞത് ഖുറൈശികളെ കുറെ കുറ്റം പറയുന്നുണ്ട്. ഖുറൈശികൾ എന്തോ കുഴപ്പക്കാരായിരുന്നു ഒക്കെ പറയുന്നു. പക്ഷെ അവരിൽ ക്രൈസ്തവന്റെ വീക്ഷണത്തിൽ ഖുറൈശികളിൽ പിൽക്കാല മുസ്ലിങ്ങളെക്കാൾ മാന്യമായ ഒട്ടേറെ കുലീനത്വവും ഒത്തിരി കാര്യങ്ങളിൽ അവർ നല്ല മനുഷ്യരുമായിരുന്നു. ഞാൻ പറയാറുണ്ട് അവർ കവികളെ ആദരിച്ചിരുന്നു. അവര് ഉക്കാൾ എന്നറിയപ്പെടുന്ന ഒരു മഹാമഹം അങ്ങനെ ഉണ്ടാക്കിയിട്ട് അവിടെ കവികളെ കൂട്ടിക്കൊണ്ട് വലിയ സമ്മേളനങ്ങൾ നടത്തിയിരുന്നു. അപ്പൊ കവികളെ വലിയ ദേവതുല്യരായി കണ്ടിരുന്നു. ഇങ്ങനെയൊക്കെയുള്ള വലിയ സംസ്കാരചിത്തരായ മനുഷ്യരായിരുന്നു. അവരാരും മരുമക്കളെ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള സ്ഥിതിയിൽ നിന്ന് മാറിയൊരു സംസ്കാരവും മാറിയൊരു ധാർമ്മികതയും മുഹമ്മദ് തൻ്റെ അനുഗാമികളെ പഠിപ്പിച്ചു. അപ്പോൾ നിങ്ങൾക്കിത് കാണുമ്പോൾ ഒരറപ്പോ വെറുപ്പോ തോന്നുന്നത് നിങ്ങൾ ക്രൈസ്തവരോ ക്രൈസ്തവ ബോധത്തിൽ ചിന്തിക്കുകയോ ചെയ്യുന്നുകൊണ്ടാണ്. അപ്പോൾ ഒരു പേഴ്സ്പെക്റ്റീവിൻ്റെ പ്രശ്നം ഇവിടെ ഉണ്ട്. നിങ്ങളൊരു ഗാന്ധിയനാണെങ്കിൽ കൊല നടത്തുന്ന രംഗങ്ങളോ അല്ലെങ്കിൽ അത്തരം രീതികളോ കണ്ടാൽ നിങ്ങൾക്കതിനകത്തൊരു പാവം ദർശിക്കാൻ സാധിക്കും. അതേസമയത്ത് നിങ്ങൾ ഒരു തീവ്രവാദിയായ മനുഷ്യനാണെങ്കിൽ കൊല നടക്കുന്ന ഒരു പ്രശ്നമല്ല, അവിടെ ഒരു വിഷയമല്ല, അതിനൊരു ആവശ്യകത ഉണ്ട് എന്ന് പറഞ്ഞ് പോവുകയാണ്. അപ്പൊ ഈ പേഴ്സ്പെക്റ്റീവിനെ നമ്മൾ കാണാതെ ചർച്ച നടത്തുന്നതിൽ അർത്ഥമില്ല. ചുരുക്കി പറഞ്ഞാൽ സാമാന്യ മനുഷ്യർ നീതിയായി കാണുന്നെന്തോ അത് ഇസ്ലാമിൽ നീതിയല്ല, സാമാന്യ മനുഷ്യൻ അധർമ്മമായി കാണുന്നെന്തോ അത് ഇസ്ലാമിൽ അധർമ്മമല്ല, സാമാന്യ മനുഷ്യൻ സ്ത്രീയെ പറ്റി എന്ത് ധരിച്ചുവോ അതല്ല ഇസ്ലാമിലുള്ളത്. അത് വ്യത്യസ്തമാണ്. കൊലയാണെങ്കിലും ഏത് തിന്മ എടുത്താലും നുണ പറയാൻ ഔദ്യോഗികമായ അനുവാദമുള്ള ഒറ്റ മതം ഇസ്ലാമാണ്. നുണ പറയാം, പ്രശ്നമില്ല. അവിടെ തക്കി അടിക്കുക ഒരു പ്രശ്നമില്ല ചില ഘട്ടങ്ങളിലാണ്. ഇനി മനുഷ്യൻ സ്വാഭാവികമായിട്ട് ചില ഘട്ടങ്ങളിൽ നുണ പറഞ്ഞു പോകും, അത് തെറ്റ് ഏറ്റ് പറഞ്ഞ് ഉപേക്ഷിക്കുക എന്നുള്ള മുമ്പിലുള്ള വഴി. പക്ഷെങ്കിൽ ഔദ്യോഗികമായിട്ടൊരു ദൈവം പറയുകയാണോ നീ ഇങ്ങനെ ഘട്ടം വരുമ്പോൾ പറഞ്ഞോണം എന്ന് പറഞ്ഞു കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആലോചിച്ച് നോക്കിയാട്ടെ. അടുത്ത കാര്യം ഇതേപോലെ തന്നെ ഔദ്യോഗികമായിട്ട് വിഗ്രഹ ആരാധന ഉള്ള മതം ഇസ്ലാമാണെന്ന് നമുക്ക് തോന്നും. കാരണം ഹിന്ദു മതത്തിലൊന്നും ഔദ്യോഗികമായിട്ടില്ല. എവിടെയെങ്കിലും ഉണ്ടോ കൃഷ്ണശിലയെ പൂജിക്കണമെന്നോ അല്ലെങ്കിൽ ശിവനെ പൂജിക്കണമെന്നൊന്നും ഇല്ല. വേണമെങ്കിൽ മതി, അത് അവർക്ക് പൂജിച്ചില്ലെന്ന് പറഞ്ഞ് ഒരു ഹിന്ദു അല്ലാതാകുന്നില്ല, ഒരാളും അല്ലാതാകുന്നില്ല. ശബരിമലയ്ക്ക് പോകാം ഒരു ഹിന്ദുവിന്, പോകാതിരിക്കാം, പോയില്ലെന്നല്ല, എനിക്കത് വിശ്വാസമേ ഇല്ലെന്ന് പറയാം. ഒരു വിഷയം അവനെ ബാധിക്കുന്നില്ല. അപ്പോൾ എന്നാൽ ഹിന്ദുക്കളായ ആളുകൾ വിഗ്രഹാരാധന നിർവഹിക്കുന്നുണ്ട്. അത് വിഗ്രഹാരാധന അവിടെ നിർബന്ധമല്ല. വിഗ്രഹാരാധന എതിർത്ത് എത്രയോ ഹിന്ദുക്കളുണ്ട്, പരിഷ്കർത്താക്കളൊക്കെ ഉണ്ട്. പക്ഷെ നിയമം മൂലം വിഗ്രഹാരാധനയുള്ള ഒരേ ഒരു മതം അത് ഇസ്ലാമാണ്. പക്ഷെ നിങ്ങൾക്കത് സ്ഥാപിക്കാനാവില്ല അവരുടെ മുമ്പിൽ. കാരണം അവർ ധരിച്ചു വച്ചിരിക്കുന്നത് ഇതൊഴിച്ചു ബാക്കിയെല്ലാം വിഗ്രഹാരാധനയാണ്. അതായത് ചെയ്യുന്ന എന്താ പറയുക, അസറുള്ള അതിനെ പൂജിപ്പിക്കുന്നത് അവരെ സംബന്ധിച്ചോളം വിഗ്രഹാരാധന അല്ലെന്ന് അവർക്ക് തോന്നുന്നു. ആ ഗോത്രദേവനായ അള്ളാഹു 360 ദേവന്മാരിൽ ഒരാളാണ് എന്ന് ചരിത്രം പഠിച്ച നിങ്ങൾക്ക് തോന്നും, അവർക്കതങ്ങനെ തോന്നുന്നില്ല. അതുപോലെ ഏറ്റവും മ്ലേച്ഛമാണ് മരുമകളെ വിവാഹം കഴിക്കാൻ നിങ്ങൾക്ക് തോന്നും, അങ്ങനെ അവിടെ തോന്നുന്നില്ല. ആ പേഴ്സ്പെക്റ്റീവിൻ്റെ പ്രശ്നമാണ്. ആദ്യം ചികിത്സ വേണ്ടത് ആ പേഴ്സ്പെക്റ്റീവിനാണ്. അപ്പോൾ തെറ്റുപറ്റിയത് ആർക്കാണെന്ന് നിങ്ങൾ സ്വയം ചിന്തിക്കുക. നിങ്ങളുടെ കാഴ്ചപ്പാട് വെച്ച് ഖുറാൻ വായിക്കരുത്, അതാണ് അവിടെയാണ് പരാജയം വരുന്നത്. മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ നിർത്തി. ഇത് പണ്ട് ഈ ഒരാള് ഒരു മിനിറ്റ് ഉണ്ട്, നമ്മുടെ അജീഷ് ഫദർ പറഞ്ഞ പോലെ ഭാഷ ഇത് നമ്മള് ഖുർആൻ വായിക്കുമ്പോ വള്ളുവനാട ശൈലി വായിക്കുന്നതാണ് പ്രശ്നം. ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു ഫസ്റ്റ് പോകുന്നതിന് മുമ്പ്. പക്ഷേ മുഹമ്മദ് എന്ന് പറയുന്ന വ്യക്തി ലോകത്തിലുള്ള ബൈബിളിനെതിരായിട്ടുള്ള എല്ലാ കുറ്റകൃത്യങ്ങളും 10 കൽപ്പനകളെല്ലാം മുഴുവൻ ലംഘിച്ച് എല്ലാ കുറ്റകൃത്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതിലൊരു കുറ്റം, ഏറ്റവും വലിയ കുറ്റം എന്ന് വിശ്വസിക്കുന്നത് കൊലപാതകമാണ്. കൊലപാതകം മുഹമ്മദ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ ചെയ്തപ്പോൾ എന്ത് ഈ കൊലപാതകം ചെയ്ത്
കൊല ചെയ്തപ്പോൾ ഈ ഇപ്പോഴുള്ള മുസ്ലിങ്ങൾ അതിനെ എങ്ങനെയാണ് ന്യായീകരിക്കുന്നത് എന്നൊന്നും പറയാമോ ബാസേ? കൊലപാതകം എന്ന് പറഞ്ഞാല് കൊലയും കൊലപാതകം രണ്ട. അതായത് ഒരു ആരാച്ചാര് ഭരണകൂടത്തിന് വേണ്ടി കൊല്ലും. കേൾക്കുന്നില്ല, കൊലയും കൊലപാതകവും രണ്ടാണ്. അനിവാര്യമായ കൊലകളുണ്ട്. കാരണം ഭരണകൂടം ഒരുവനെ തൂക്കി കൊല്ലുന്നു, ആരാച്ചാര് ആ ദൗത്യം ഏറ്റെടുക്കുന്നു. ആരാച്ചാര് കൊലപാതകിയല്ല. ആരാച്ചാർ ഇന്ത്യയിലെ 110 കോടി ജനങ്ങളുടെ ശിക്ഷ നടപ്പിലാക്കിയത്. നമ്മളെല്ലാം ചേർന്നാണ് അവനെ തൂക്കിയ നടത്തം. അതിൻ്റെ വൈക്കേരിയസ് റെസ്പോൺസിബിലിറ്റി നമുക്കല്ല. ഇപ്പം പൊളിറ്റിക്കൽ യുദ്ധങ്ങളെ മാറ്റാം. ഇപ്പം മുഹമ്മദെന്നല്ല, ഉസ്മാനോ ആരും രാഷ്ട്രീയ കാരണങ്ങളാൽ ഒരു യുദ്ധം നടത്തിയതിനെ ഞാൻ അപലപിക്കുന്നില്ല. കാരണം അത് രാഷ്ട്രീയമുണ്ട്. അപ്പം ആ രാഷ്ട്രീയത്തിൽ ചിലത് വിമർശനം നേരിടും. ആ വിമർശനം എന്താണെന്ന് പറയാം. മുഹമ്മദ് ഒരു ഭരണാധികാരിയോ രാഷ്ട്രതന്ത്രജ്ഞനോ ഒന്നും അല്ല. മദീനയിൽ അഭയം കൊടുത്ത മണ്ണിനോടാണ് അദ്ദേഹം പടപുരുതുന്നത്. അവിടുത്തെ ജനങ്ങളിൽ നിന്നാണ് നികുതി അടപ്പിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. ആർക്കും സ്വീകാര്യമല്ലാത്ത ഉപാധികളിൽ അവരെ ഒപ്പുവെപ്പിച്ചിട്ട് നികുതി വിധിക്കുന്നതിൽ കുറവും ഒക്കെ കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് അധികാരം കിട്ടിയപ്പോൾ ദുരുപയോഗം ചെയ്യുക. അങ്ങനെ കിരാതമായ കൊലകൾ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അടുത്തത് ഒരു കാരണമില്ലാത്ത കൊല. അദ്ദേഹത്തിൻ്റെ ചെയ്തികളെ വിമർശിച്ച കവികൾ വളരെ ക്രൂരമായിട്ടുണ്ട്. അദ്ദേഹത്തിനെതിരെ നിലപാടെടുത്തവരൊക്കെ അതിദാരുണമായി കൊല. അപ്പോൾ ഈ കബാബിൻ്റെ കബാബ് എന്ന് പറയുന്ന ഒരു മനുഷ്യനെ കൊന്നതൊക്കെ എത്ര ഭീകരമാണ്. കാരണം മുഹമ്മദ് പണയം ചോദിച്ചപ്പോൾ പൈസ മുഹമ്മദിൻ്റെ ആൾ കൊടുത്തില്ല. അതിനാളെ ചെന്ന് കൊന്നുകളഞ്ഞു, ക്രൂരമായി കൊന്നുകളഞ്ഞു. കൊല്ലുന്ന രീതി പോലും ഭീകരമായിരുന്നു. അപ്പോൾ ഇതിനെ എങ്ങനെയാണ് ഇവർ ജസ്റ്റിഫൈ എന്ന് ചോദിച്ചാൽ വളരെ സിമ്പിളാണ്. ചെയ്തത് മുഹമ്മദ് ആണെങ്കിൽ അതിനൊരു രീതി ഉണ്ടെന്നാണ് അത് എന്താണെന്ന് ചോദിച്ചാൽ പറയില്ല. പിന്നെ ഇവിടെ കേൾക്കത്തില്ലേ? ഈ കൊല പോലെ തന്നെ ഭീകരമാണ് മ്ലേച്ഛത. അത് ലോകത്തൊരു മനുഷ്യനും ചെയ്യാത്ത അറപ്പുളവാക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹത്തിലുള്ളത്. ഒത്തിരി കേട്ടിട്ടുള്ളത് കൊണ്ട് ഞാൻ ഒത്തിരി പറയുന്നില്ല. അപ്പം മ്ലേച്ഛത ഇത്രയും പ്രവർത്തിച്ച ഈ ചരിത്ര പുരുഷന്മാർ അല്ലെങ്കിൽ ചരിത്രത്തിലെ ശ്രദ്ധേയരായ ഒരാളും ഇല്ല എന്നുള്ളതാണ് സത്യം. അപ്പം ഇത് പക്ഷെങ്കിൽ മുസ്ലിം സഹോദരന്മാരിൽ എവിടെയോ ചില നന്മകളുണ്ട്. അതുകൊണ്ട് അവർ ഈ ഒരു കാര്യം വരുമ്പം നബിയെ ചീത്ത പറയുന്നു എന്ന് പറയാറുമുണ്ട്. കാരണം എന്ന് വെച്ചാൽ അവർക്കറിയാം ഇത് ചീത്തയാണ്, ഇദ്ദേഹം ചെയ്തൊക്കെ ചീത്തത്തരമാണ്. നമ്മളത് പറയുന്നതിൽ അവർക്ക് വിഷമം. പക്ഷെ ഇവർ രഹസ്യമായിട്ട് പോലും ഇതിന് ഒരു ഉത്തരം പറയുന്നില്ല. അപ്പം ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം ഈ ക്ലബ് ഹൗസുകളിൽ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം ഇല്ലാതായതോടെ ഇവരിവരുടെ മതപണ്ഡിതന്മാരുടെ ചോദ്യം തുടങ്ങി. ഉദാ ഇവർ ഇന്നോലെ പറയുന്നു ഉത്തരം എന്താ, ഒറ്റ ഉത്തരവേ കിട്ടുകയുള്ളൂ, നിങ്ങൾ ക്ലബ് ഹൗസ് വിട്ട് പോരാനാണ്. അതിൻ്റെ പരിണിത ഫലമായിട്ടാണ് ഇന്ന് പല മുസ്ലിം സഹോദരന്മാരും ക്ലബ് ഹൗസിലില്ല. അവരുടെ ഗ്രൂപ്പുകൾ ദുർബലമായി. കാരണം ചോദ്യം വരും, ചോദ്യത്തെ നേരിടാൻ ത്രാണിയില്ല, അറിവില്ല, തലപ്പാവ് ധരിച്ച പണ്ഡിതന്മാർക്ക് പറയാൻ പറ്റുന്നില്ല. അവരെ മുഹമ്മദിൻ്റെ ചെയ്തികൾ അത്ര കിരാതമാണ്. അതിനെ എത്ര ജസ്റ്റിഫൈ ചെയ്താൽ നോക്കിയാലും പാപം പാപമായി നിൽക്കും, മ്ലേച്ഛത മ്ലേച്ഛതയായി നിൽക്കും, കൊല കൊലയായിട്ട് നിൽക്കും, വ്യഭിചാരം വ്യഭിചാരമായിട്ട് നിൽക്കും. ഇതാണ് ഉത്തരം. ഇത് ന്യായീകരിക്കുന്ന ഇത്രേ ഉള്ളൂ. ചെയ്തത് മുഹമ്മദാണെങ്കിൽ നമുക്ക് അതിനകത്ത് എന്തോ ഒരു പുണ്യം ഉണ്ടെന്നർത്ഥം. എന്ത് പുണ്യം? കൊച്ചു പെണ്ണിനെ 6 വയസ്സുകാരിയെ 53 വയസ്സ് കെട്ടുമ്പോൾ എന്തെങ്കിലും പുണ്യമുണ്ടോ? 56 വയസ്സ് അദ്ദേഹത്തിന് പ്രായമാകുമ്പോൾ, നമ്മൾ പഴയത് പറയാൻ പാടില്ലാത്താണെങ്കിലും, ആ പെൺകുട്ടിയുടെ ജനനേന്ദ്രിയ സുഷിരം ചെറുതായതുകൊണ്ട് മുഹമ്മദിന് തൻ്റെ ജനനേന്ദ്രിയം പ്രവേശിപ്പിക്കാൻ ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് മുഫാഖത്താഫ് എന്ന് പറയുന്ന പ്രാകൃതമായ ഒരു ആചാരം വഴി അദ്ദേഹം രതിസുഖം ആസ്വദിച്ചു. അത് കിതാബിൽ കറക്റ്റ് എഴുതിയിരിക്കുന്ന കാര്യമാണ്. നിങ്ങളിത് പറഞ്ഞു പോയാൽ സംഭവിക്കുന്നത് അവർ പറയും ദേ ഞങ്ങളുടെ നബിയെ തെറി പറയുന്നു. തെറി കാണിക്കാം, അത് പറയരുത്. അപ്പോൾ തെറി കാണിച്ചിട്ട് തെറി പറയല്ല. ഇങ്ങനെ ഒരാളെ മാന്യനായിട്ട് അവതരിപ്പിക്കുമ്പോഴാണ് നമ്മൾ ചോദിക്കുന്നത് ഇത് എങ്ങനെയാണ്. അതൊരു സാധാരണ മനുഷ്യൻ്റെ ബുദ്ധിക്ക് നിരക്കാത്ത പ്രവണതയായി മാറുന്നു. അതിനെ മനുഷ്യൻ ചോദ്യം ചെയ്യുന്നു. പക്ഷേ പാവം ഈ മുല്ലാമാരും പണ്ഡിതന്മാരെന്ന് പറയുന്ന പാവപ്പെട്ടവരും ഒക്കെ ചേർന്നുകൊണ്ട് ഇതിങ്ങനെ 24 hours ഇരുന്ന് വെളിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഇതെന്തോ മഹത്തരം. എന്ത് കാര്യം എന്താ മഹത്തരം? 6th century ഒരു മനുഷ്യൻ ഇത്തരത്തിൽ വഴിവിട്ട രതിജന്യ ജീവിതം നയിച്ച് അരാജകത്വം എന്താന്ന് ലോകത്തെ പഠിപ്പിച്ചു. അതിലെന്താ മഹത്വം? ഒരു മഹത്വം ഇല്ല, അപമാനകരം എന്നേ പറയാനുള്ളൂ. ഞാൻ ചോദിച്ചത് കൃത്യമായിട്ട് ക്ലാരിഫൈ, അതായത്
ഈ മുഹമ്മദ് ഒരു യുദ്ധത്തില് പോവുകയും അവിടെ വെച്ച് പരിക്കേൽക്കുകയും പരിക്കേറ്റ സമയത്ത് വേറൊരു എതിരെ യുദ്ധത്തിന് വന്നവർ ഈ മുഹമ്മദിനെ കൊല്ലാൻ ശ്രമിക്കുകയും അന്നേരം ഒരു ഉളിയെടുത്ത് ഇദ്ദേഹത്തെ എറിഞ്ഞ് അദ്ദേഹം മരിക്കുകയും ചെയ്തു എന്ന് പറയുന്നുണ്ടല്ലോ. അപ്പൊ അതിനെ ഈ ഇസ്ലാമിസ്റ്റുകൾ ഇസ്ലാം മതക്കാർ പറയുന്നത് അത് അറിഞ്ഞുകൊണ്ട് കൊന്നതല്ല എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇദ്ദേഹം യുദ്ധത്തിന് പോയത് സമാധാനത്തിനൊന്നും അല്ലല്ലോ, കൊല്ലാനല്ലേ പോയത്. അതുമല്ല ഇയാൾക്ക് പരിക്ക് പറ്റിക്കിടന്നപ്പോ ഒരാള് ഈ മുഹമ്മദിന് പരിക്ക് പറ്റിക്കിടന്നപ്പോ ഒരാള് വന്ന് അദ്ദേഹത്തെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിനെ ഉളിയെടുത്തെറിയുന്നതും എന്തുവാ കൊല്ലാനല്ലാതെ എന്നെ സമാധാനിപ്പിക്കാൻ വേണ്ടിട്ടൊന്നും അല്ലല്ലോ. അപ്പോ അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ, അതിന്റെ ക്ലാരിഫിക്കേഷൻ ഉണ്ടോ? ഈ ഇസ്ലാമുകൾ ഇതിനെ പറ്റി എന്താ പറയുന്നത്, എന്താ അതിൻ്റെ ഉള്ള ഒരു ന്യായീകരണം? ഇതുൾപ്പെടെ നിരവധി വിഷയങ്ങളുണ്ട് നമുക്ക്. ഇത് ഇപ്പൊ ഇങ്ങനെ മുഹമ്മദ് അന അധാർമികമായി ചെയ്ത യുദ്ധങ്ങളുണ്ട്, അതുപോലെ തന്നെ ഇപ്പൊ ഞാൻ എന്റെ റെഫറൻസ് കൃത്യം ഓർക്കുന്നില്ല, അതുപോലെ തന്നെ അധാർമികമായി ചെയ്ത മറ്റൊരു കാര്യമാണ് ഈ കിനാനയുടെ വധം. ഈ കിനാനയുടെ വധത്തിന് എന്ത് ന്യായമാണ് പറയാനുള്ളത്? അയാൾ ട്രഷറായിരുന്നു കിനാന ഒരു രാജ്യത്തിന്റെ, ആ സമ്പത്തെല്ലാം കൂടെ മുഹമ്മദിന് കൊടുത്തില്ല, അതിന് പുള്ളിയെ വെട്ടി. വെട്ടുന്ന എങ്ങനെ, അദ്ദേഹത്തിന്റെ വലത് കൈയും ഇടത് കാലും കൂടെ വെട്ടി, എന്നിട്ട് ശരീരം കൊണ്ടുവന്നിട്ട് മണലിൽ ചുട്ടുപഴുത്ത മണലിൽ കൊണ്ടുവച്ചു, ദാഹിച്ച് വെള്ളം കിട്ടാതെ കിനാനെ മരിച്ചുപോയി. അപ്പൊ ഇതിനെന്തോ ന്യായീകരണം, ഒരാളെ കൊല്ലുകയാണോ ചെയ്യുന്നത്? നമ്മളിപ്പോ ഒരു എലിയെ കെണി വെച്ച് പിടിച്ചു, അപ്പൊ ഞാനൊരു എലിയെ എൻ്റെ വീട്ടിൽ കെണി വെച്ച് പിടിച്ചിട്ട് അതിനെ കുറെ നേരം കൊല്ലാതിരുന്നപ്പോ പറഞ്ഞു ഒന്നിനെ കൊല്ലണം അല്ല അഴിച്ചു വിടണമെന്ന് പറഞ്ഞു, കാരണം അത് ഈ ധാന്യമില്ലാതെ കിടക്കുകയാണ്, ഒരു ദിവസം കിടക്കുകയാണ്. അപ്പൊ ഇതിനെ നമുക്ക് നാശം വിതയ്ക്കുന്ന ഒന്നിനെ വകവരുത്തുവാൻ പോലും ഒരു മര്യാദ പാലിക്കേണ്ടതുണ്ട്. നമ്മുടെ രാജ്യത്തിന് മൃഗത്തെ കൊല്ലാൻ പോലും, ഭക്ഷണത്തിന് വേണ്ടി കൊല്ലാൻ പോലും ചില നിയമങ്ങളുണ്ട്. കാരണം ആ മൃഗത്തിൻ്റെയും പ്രാണൻ അതിന് വലുതാണ് എന്ന് സമൂഹം അംഗീകരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു കൊല നടപ്പിലാക്കുക, അതിന് സ്വീകരിക്കേണ്ട വഴി എന്താ, അതിൻ്റെ ന്യായം എന്താ, എത്ര വശങ്ങളുണ്ട് അതിന്, ഇതൊന്നും പരിഗണിക്കുന്നില്ല അദ്ദേഹം. അപ്പൊ ഇതിന് പറയുന്ന ന്യായം, ഇത് ഈ എല്ലാ മുഹമ്മദിന്റെ തിന്മയ്ക്കും പലതരം ന്യായം പറയേണ്ടി വരുന്നു. ഇന്നത് കൊണ്ടാണ് ഇന്നത്, ഒരു എക്സാമ്പിൾ വേറൊരു എക്സാമ്പിൾ പറയാം. ഇത് എന്തിനാണ് ഈ ഇതുപോലെ അള്ളാഹു ഈ പെണ്ണുങ്ങളെ അനുവദിച്ചു കൊടുത്തതെന്ന് ചോദിച്ചാൽ പറയുന്ന മറുപടി എന്താണെന്ന് അറിയണ്ടേ? ഇതെല്ലാം കാരുണ്യം കൊണ്ടാണ്, വിധവമാരായ സ്ത്രീകളെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് മുഹമ്മദ് ഇത്രയും കല്യാണം കഴിക്കുന്നത്. അപ്പൊ നമ്മൾ ഇവരോട് തെളിവ് ചോദിക്കുക, എന്ത് എവിഡൻസ്? നിങ്ങൾ ഈ പറഞ്ഞല്ലോ സംരക്ഷിക്കാൻ വേണ്ടിയാണ്, ഒരു തെളിവ് ഖുറാനിയും തരാമോ ഹദീസിയും തരാമോ? തരാൻ പറ്റില്ല. ആകെപ്പാടെ ഉള്ളത് ഇവരെ ഇങ്ങനെ പ്രസംഗര് പറയുന്ന ശബ്ദമല്ലാതെ. പക്ഷെ ഖുറാൻ എതിരെ തെളിവ് പറയുന്നുണ്ട്, നിനക്കൊരു ദുഃഖവും തോന്നാതിരിക്കാനാണെന്ന് ഒരു വിഷമവും. അപ്പൊ ഈ 50 വയസ്സ് 56 വയസ്സുള്ള മനുഷ്യന് ഈ ജയിലിന്റെ പുത്രി ഹർസ ഇവരെയൊക്കെ കൊടുക്കുന്നതിനാ ഒരു വിഷമോ നിനക്ക് തോന്നരുത്, ഇതിനു വേണ്ടി ഞാനിത് അനുവദിച്ചിരിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ മുഹമ്മദിന്റെ ചെയ്തികളെ ഏതെല്ലാം രൂപത്തിൽ ഇവർ ജസ്റ്റിഫൈ ചെയ്യുന്നു എന്നത് പൊതു സ്വഭാവമില്ല, ഒരു കാര്യം ഇവർക്ക് ഉറപ്പാണ്, എങ്ങനെയും ജസ്റ്റിഫൈ ചെയ്യും. എന്തിനെന്ന് ചോദിച്ചാൽ ആധികാരികമായ ഒരു കൃതിയോ അല്ലെങ്കിൽ ഒരു നിരീക്ഷണമോ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു ഉത്തരം പറയാൻ ഇവർക്ക് സാധിക്കില്ല. ഇപ്പൊ ഏത് കേസെടുത്താലും കൊലയെടുത്താലും ഈ പറയപ്പെട്ട അധാർമിക പ്രവൃത്തി എടുത്താലും ഒക്കെ ഇതാണ് ചെയ്യാൻ പറ്റുന്ന പൊതുവായിട്ടുള്ള കാര്യം. ഇവരൊക്കെ വിധവയുടെ കാര്യം എന്ന് കേട്ടാൽ ആദ്യം മനസ്സിലാക്കേണ്ട വിധവാ സംരക്ഷണം എന്ന് പദം പോലെ ഇവർ ഈ പറയുന്നത് തെറ്റാണ്. കാരണം ഇവര് വിധവമാരല്ലായിരുന്നു, ഇവർ നല്ല പ്രഭു കുടുംബത്തിൽപ്പെട്ട കുലീനമാരായ സ്ത്രീകളായിരുന്നു. ഉദാഹരണം പറഞ്ഞ സഫിയ അതിധനാഢ്യയായ നല്ല കുലീന കുടുംബത്തിൽപ്പെട്ട ഒരു സ്ത്രീയാണ്. ഇവരെ വന്ന് കൊല്ലുക, ഇവരുടെ അപ്പനെ കൊല്ലുന്നു, ഇവരുടെ ബ്രദറിനെ കൊല്ലുന്നു, ഇവരുടെ ഹസ്ബൻഡിനെ കൊല്ലുമ്പോൾ അവരനാഥമാകുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച, നിങ്ങളുടെ വീട്ടിൽ വന്ന് നിങ്ങളെ കൊല്ലുന്നു, നിങ്ങളുടെ അനിയനെയും വീട്ടിലുള്ള മാന്തരികളെ മുഴുവൻ കൊല്ലുന്നു. അപ്പൊ അതിന് ശരിക്കും കൊല്ലുന്ന രീതിയൊക്കെ തന്നെ കേട്ടാൽ വളരെ ഇതാണ്, പ്യൂബിക് ഹെയർ വളർന്നിട്ടുണ്ടോ എന്ന് നോക്കിയിട്ടാ കൊല്ലുന്നത്. അങ്ങനെ കൊന്നു കളഞ്ഞിട്ട് അവശേഷിക്കുന്ന സ്ത്രീകളെ അവരനാഥരായിട്ട് അവരോട് കാരുണ്യം കാണിക്കുന്നു. ഇത്തരം കാരുണ്യം ആർക്കെങ്കിലും വേണോ? എന്തൊരു വൃത്തികെട്ട കാരുണ്യമായത്! നമ്മുടെ വീട്ടിൽ നമുക്കുള്ള മുതലും കൊള്ളയടിച്ച് നമ്മളെ മുഴുവൻ കൊന്ന് പുരുഷപ്രജകളെ മുഴുവൻ ഇല്ലാതാക്കിയിട്ട് സ്ത്രീകളോട് കാരുണ്യം കാണിച്ച് കല്യാണം കഴിച്ചെന്ന്, ഇതൊക്കെ ഈ പൊട്ടന്മാരല്ലാതെ ആരെങ്കിലും വിശ്വസിക്കുവോ? ഒരു മനുഷ്യൻ ചെയ്ത ഇത്രയും കാടത്തരത്തിന് ഇത് കാരുണ്യമാണെന്ന് പറയാൻ അവർക്ക് നാണമില്ലേ, ലജ്ജയില്ലേ? ഇതെവിടെ കാരുണ്യം? ഇതാണോ കാരുണ്യം?
അപ്പൊ ഇവര് വിധവമാരായത് തന്നെ ഇവര് വിധവയാക്കിയതാണ്. അപ്പൊ അല്ലാതെ ഇവര് ജന്മനാ വിധവയാണോ അല്ലെങ്കിൽ ഇവരുടെ ഭർത്താവ് ഏതെങ്കിലും ആശയപ്രചരണത്തിന്റെ ഭാഗമായി മരിക്കുകയോ രോഗം വന്ന് മരിക്കുകയോ ചെയ്തല്ല, കീരാതമായ യുദ്ധം, ഭീകര യുദ്ധം വഴി മുതല് പിടിച്ചെടുക്കാനും സ്ത്രീകളെ സ്വന്തമാക്കാനുമുള്ള മത്സരത്തിൽ ഇരകളായി തീർന്ന ആളുകളാണ് ഇത്തരം സ്ത്രീകൾ. അല്ലാതെ ജന്മന ഇവരാരും ഇല്ലായ്മക്കാരോ കഷ്ടപ്പെടുന്നവരോ ഒന്നുമല്ല. ഇവരോട് കരുണ കാണിക്കാതിരുന്ന അവർ കുറച്ചാളോട് ഇത്തരം കരുണ കാണിക്കാതിരുന്നെങ്കിൽ അന്തസ്സായിട്ട് അവരവിടെ ജീവിക്കുകയല്ലേ. ഇനിയൊരു പോയിട്ട് കരുണ കാണിച്ചിട്ടെന്ത് കാര്യം, പ്രത്യേകിച്ച് വല്ല ഗുണമുണ്ടോ? അവരനാഥരായി, അന്നേരമാണ് അനാഥരായത്. ഇതാ സംഭവിച്ചേ. പക്ഷെ അതിൻ്റെ അകത്ത് വേറൊരു വ്യാഖ്യാനം വരുന്നുണ്ട് സഫിയയുടെ ഇതിൻ്റെ അകത്ത്. ഞാൻ കേട്ടിട്ടില്ല, സഫിയ ഭാര്യ ആയിരിക്കുമ്പോൾ തന്നെ പ്രവാചകനെ ആഗ്രഹിച്ചിരുന്നു എന്നൊക്കെ അക്കരത്തെ പൊടത്തറാക്കായിട്ട് വരുന്നുണ്ട്. വ്യാഖ്യാനത്തിന്റെ ഭാഗമാണ് അതൊക്കെ. ഭയങ്കര തമാശയാ, സഫിയ പ്രവാചകനെ ആഗ്രഹിക്കാൻ പാത്തിന് പുള്ളിയിൽ എന്താ ഉള്ള എന്ത് കാര്യത്തിൽ? അല്ല, ഒരു യഹൂദ സ്ത്രീ ആഗ്രഹിക്കൂ. അല്ല, ഈ ആഗ്രഹത്തിനെ കുറിച്ചുള്ള വെളുപ്പിക്കലിനകത്ത് ഒരെണ്ണത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് ചന്ദ്രൻ മടിയിലേക്ക് വീഴുന്നത് കണ്ടു എന്നാണ്. ഒരെണ്ണത്തിനകത്ത് പറഞ്ഞിരിക്കുന്നത് സൂര്യൻ മടിയിലേക്ക് വീഴുന്നത് കണ്ടു എന്നാണ്. അപ്പൊ ഇവർ തമ്മിൽ തീരുമാനത്തിൽ ഇതുവരെ ആയിട്ടില്ല, സൂര്യനാണോ ചന്ദ്രനാണോ ഏതാണ് വേണ്ടെന്നത് രണ്ട് സ്ഥലത്തു നിന്ന് വെളുപ്പിച്ചപ്പോൾ ഉണ്ടായ ഒരു മിസ്റ്റേക്ക് ആണ്. അപ്പോ അതാണ് അതിന്റെ ഒരു ഫാക്ട്. താങ്ക് യു. റെഫറൻസ് വേണമെങ്കിൽ ഞാൻ പിന്നെ എടുത്തു തരാം. ഈ ആദ്യം ഈ സോഫിയെ വിവാഹം കഴിക്കുന്നത് കിനാനെ മരിച്ചു കഴിഞ്ഞ് വിവാഹം കഴിക്കുന്ന ദിഹിയത്ത് എന്ന് പേരുള്ള ഒരു സൈനികനാണ് ദിഹിയത്ത്. അപ്പൊ ദിഹിയത്ത് ചെന്നിട്ട് ഈ മുഹമ്മദിനോട് ചോദിക്കുകയാണ്, യുദ്ധത്തടവുകാർക്കിടയിൽ നിന്ന് ഞാനൊരു സ്ത്രീയെ വരിച്ചു കൊള്ളട്ടെ, എടുത്തു കൊള്ളട്ടെ? ഓക്കെ, എടുത്തോളാൻ പറഞ്ഞു. അപ്പോ ഇവര് കല്യാണം കഴിഞ്ഞിട്ട് പോവാണ്. അപ്പൊ പോകുന്ന വഴിക്ക് കണ്ടു നിന്ന വേറൊരുത്തൻ ഇവരെ കണ്ടിട്ട് സുന്ദരിയാണ് ഇവരെന്ന് മനസ്സിലാക്കി. അപ്പൊ അവൻ ഓടി വന്ന് മുഹമ്മദിനോട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ അനുവദിച്ച ആ സ്ത്രീ ഉണ്ടല്ലോ, അവര് ദിഹ്യത്തിനേക്കാൾ യോജിച്ചത് നിനക്കാണ്, അതുകൊണ്ട് വേണ്ട ചെയ്തോളാൻ പറഞ്ഞു. അപ്പൊ ഈ ദിഹ്യത്തിനെ വിളിച്ചേച്ച് ഇത് ക്യാൻസൽ ചെയ്ത് വെച്ച് മുഹമ്മദ് ഇവരെ സ്വീകരിക്കുക ചെയ്ത്. അപ്പൊ ഇവര് ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച ഈ പ്രതിനകത്ത് അർത്ഥം വല്ല ഉണ്ടോ? വല്ല അർത്ഥം ഇതിനകത്തുണ്ടോ? അപ്പൊ ഇത് നല്ല പെണ്ണും. അപ്പൊ ഇതിന് ഈ പറയുന്നത് എന്ത് കാര്യം? ഒരു കാര്യം ഞാൻ മുഹമ്മദിനെ കെട്ടിക്കോളാം അന്നേരം പുള്ളിക്കാരിയെങ്കിലും പറഞ്ഞത്. അല്ല, ഈ ആ സഹാബി എന്തുകൊണ്ടാണ് ഈ പറയുന്ന സ്ത്രീ മുഹമ്മദിന് യോഗ്യം എന്ന് പറഞ്ഞതിൻ്റെ ഞാൻ കേട്ടിരിക്കുന്ന റീസൺ, അവൾ ഗോത്ര നേതാവിൻ്റെ മകളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ഗോത്ര നേതാവിൻ്റെ മകള് ശാരീരികമായി ബന്ധപ്പെടേണ്ടത് ഈ പറയുന്ന ഗോത്ര നേതാവിൻ്റെ വക്താവ് ഗോത്ര നേതാവിനോടായിരിക്കണം എന്നുള്ള ആ ഒരു ഗോത്ര സംസ്കാരത്തിൻ്റെ ഭാഗമായിട്ടാണ് അദ്ദേഹം മുഹമ്മദിൻ്റെ അടുത്ത് പോയി പറഞ്ഞത്, സൂട്ടാവുന്നത് നിനക്കാണ് എന്ന്. അങ്ങനെയാണ് ഞാൻ മനസ്സിലായിരിക്കുന്നത്, എവിടെ ഞാൻ വായിച്ചതാണ് ഈ സംഭവം. അതുണ്ട്, പക്ഷേ അതിന് വിപരീതമായ ഒരു കാര്യം കിടപ്പുണ്ട്. എന്താന്ന് വെച്ചാൽ, ഈ സൈനബിന് മറ്റേ നമ്മുടെ സെയ്ദിനെ താല്പര്യമില്ല, കാരണം സെയ്ദ് അടിമയാണ്. സൈനബ് ഈ പറഞ്ഞ യോഗ്യതയുള്ള ഒരു കുലീന കുടുംബത്തെയാണെന്ന് പറയുന്നു. അപ്പോ സൈദിനും താല്പര്യമില്ല, സൈനബിനും താല്പര്യമില്ല. അപ്പോ ഇവരെ തമ്മിൽ വിവാഹം കഴിപ്പിച്ചതിന് ഒരു കാരണം പറയുന്നത് ഇതിന് ഓപ്പോസിറ്റാ. ഉന്നത കുലജാതയെ ഒരു അടിമയെ കൊണ്ട് കല്യാണം കഴിപ്പിച്ച് ഇവിടെ ഉച്ചനീചത്വം ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിച്ച ആളാണ് മുഹമ്മദ് എന്ന് കോരഘോരം പ്രസംഗിക്കുന്നവരാണ് ഈ വിഷയം വരുമ്പോൾ തല തിരിച്ചിരുന്നത്. അതായത് അപ്പുറത്ത് ഉന്നത സ്ത്രീയെ കണ്ടപ്പോൾ ഈ ഉന്നതന് കല്യാണം കഴിക്കുന്ന ആ യുക്തവും തോന്നി എന്ന് പറയുമ്പോൾ അത് തങ്ങൾ വൈരുദ്ധ്യമല്ലേ, അതോടെ ഒപ്പിക്കും, അതും ശരിയാവില്ല. അത് ഇസ്ലാമിന്റെ അകത്ത് ഉള്ള നീചത്വങ്ങളെ ആണ് അദ്ദേഹം ഇല്ലായ്മ ചെയ്തിട്ടുള്ളത്, ഇസ്ലാമിന് പുറത്തുള്ളത് അദ്ദേഹം പരിഗണിച്ചിട്ടില്ല എന്ന് നമുക്ക് പറയേണ്ടി വരും. അല്ല, ഇസ്ലാമിനകത്തും പരിഗണിച്ചിട്ടില്ല, അവിടെ എല്ലാം അടിമ വസതി പിന്നെ ഉണ്ട്. അടിമ സ്ത്രീയെ ഭോഗിക്കാം എന്ന് എഴുതി ചെയ്യുന്നു, മകനും അപ്പനും ഒക്കെ ഭോഗിക്കാം അടിമ സ്ത്രീ. ഇവര് വരുമ്പോ ഇസ്ലാം ആയല്ലോ, അതായത് അള്ളാഹു ഉൾപ്പെടെ ഉള്ളൊരു ഇസ്ലാം മതം സ്വീകരിക്കുകയാണ് മുഹമ്മദ് വരുന്നോട്. അതുവരെ അള്ളാഹു കുറേശിയായിരുന്നു, അള്ളാഹുവിനെ അവരെ കൺവേർട്ട് ചെയ്യിച്ചു, മനസ്സിലായിക്കോണം. സർക്കംസിഷൻ ചെയ്തോ നമുക്ക് അറിയില്ല, അള്ളാഹുവിനെ കൂടെ കൺവേർട്ട് ചെയ്യിച്ചതിന്റെ ഭാഗമാക്കി, മനസ്സിലായില്ലേ? അപ്പൊ ഇവരെല്ലാം ഇസ്ലാം ആയില്ലേ? ആദ്യം അള്ളാഹുവിനെ തുടക്കം അല്ലേ, ആദ്യം അള്ളാഹുവിനെ കൺവേർട്ട് ചെയ്തു,
ഇങ്ങോട്ട് മാറ്റി, മറ്റവരുടെ ദൈവമായിരുന്നു, അതൊക്കെ എടുത്ത് ഇപ്പുറത്താക്കിയിട്ട് റെഡിയാക്കി അള്ളാഹുവിനെ മുസ്ലിം ആക്കി ആദ്യം. അതുകൊണ്ടാണ് അള്ളാഹു മുഹമ്മദിനെ സുജൂദ് ചെയ്യുന്നുണ്ട് ചിലപ്പോൾ, മനസ്സിലായില്ലേ? നില മറന്നു പോയിട്ട് തന്നെ വലിയവനാക്കിയ മുഹമ്മദിനെ അള്ളാഹു സുജൂദ് ചെയ്യുന്നെന്ന്, അള്ളാഹു പ്രാർത്ഥിക്കുന്നുണ്ട് പിന്നെ മുഹമ്മദിനോട്. ഇതൊക്കെ എന്തൊക്കെയാന്ന് നമ്മൾ എന്തൊക്കെയാ പറയുന്നത്.